നമ്മുടെ ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഹെവി ലൈസൻസ് കരസ്ഥമാക്കിയ ജുമൈലയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത്താണ്ട് വിശേഷങ്ങളാണ് ഇന്ന്. ലോറി ബസ്സൊക്കെ ഓട്ടിക്കൊണ്ട് വൈറലായി കൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളെ മലപ്പുറം ജില്ലയിലെ നമ്മളെ ചാനൽ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതില് എന്താ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇവിടെ കോട്ടക്കൽ എവിടെ എടുത്താ ഇത് സ്ഥലം മാറാക്കര മരുതഞ്ചിറ മരുതഞ്ചിറ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മള് ജുമൈലത്താന്റെ ആ ഒരു സ്കില്ല് അല്ലേ, ഡ്രൈവിംഗ് സ്കില്ല് നമുക്ക് കാണാം. വലിയൊരു ലോറിയിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ എന്താണ് ഇതിലേക്ക് വരാനുള്ള കാരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലൻ വ്ലോഗാണ്. മാസ്റ്റർ പീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പൊ ഇത്താന്റെ വീഡിയോ വൈറലായ വീഡിയോകളുണ്ട് അല്ലേ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതിന് മുമ്പ് ആദ്യം ഓടിക്കല്ലേ, എന്നിട്ട് അതിന്റെ വിശേഷങ്ങൾ പറയാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളി. ണ്ടോ വലിയൊരു ലോറി കേട്ടോ, സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ. ഓക്കെ, നമ്മൾ ആ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു കൗതുകമായിരിക്കും ഇങ്ങനെ ഒരാൾ ഒരു സ്ത്രീ ഒരു ഹെവി വണ്ടി ഓടിച്ച് പോവാന്ന് പറഞ്ഞത്. നമുക്കൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെ, പക്ഷേ ഇതിലേക്ക് ഇറങ്ങി ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഇത് തന്നെയാണ്. നമ്മൾ സംസാരങ്ങളൊക്കെ എന്തായാലും വണ്ടി നിർത്തിയതിനു ശേഷം സംസാരിപ്പിക്കണുള്ളൂ. അതെ, ഉഷാറായിട്ട് പോകുന്നുണ്ട്. സാധാരണ കാറും ബാക്കിയുള്ള വണ്ടികളൊക്കെ ഓടിക്കണം കണ്ടിട്ടുണ്ട് അല്ലേ. അതെ, നമ്മള് അത് മാത്രം ഈ റോഡും കുറച്ച് ഇതാട്ടോ, അതായത് വളവും തിരിവൊക്കെ ഉള്ള ചെറിയ റോഡാണ്. അതെ, വരണ്ടെന്നുള്ളൂ. ജുമൈലത്താന്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടൊക്കെ ഇനി സാധനം ഇറക്കാല്ലെന്ന് അറിയില്ല. അപ്പൊ ജുമൈലത്താന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചു തരുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ സൈഡ് ആക്കിയിട്ട് ഇനി സംസാരിക്കാല്ലേ. എന്നാന്നാലും വിരക്കണ്ടാക്കി എന്നാല് കൊറേ പോകുന്നു കേട്ടൊക്കെ ഇറങ്ങി. അപ്പൊ വണ്ടി ഞങ്ങൾ സൈഡാക്കി. ജുമൈലത്താന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോണേ അല്ലേ. നമുക്ക് ഇങ്ങനെ വണ്ടിയായിട്ട് നടന്നാ പോരല്ലോ, നമ്മൾ എങ്ങനെ ഇതിലേക്ക് എത്തി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാല്ലോ. അതെ, ചോദിച്ചോ. അപ്പൊ ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രം ഇത് ആർക്കും തോന്നാത്തൊരു കാര്യമാണ് ഇത്, ഇങ്ങനത്തെ ഒരു ഹെവി വെഹിക്കിളിന്റെ ലൈസൻസ് എടുക്കണം ഓടിക്കണം എന്നൊക്കെ, എങ്ങനെ ഇതിലേക്ക് വന്നു? എനിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ടും അതിലുപരി അള്ളാന്റെ ഒരു അനുഗ്രഹം കൂടി, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ ഹെവി ലൈസൻസ് കരസ്ഥമാക്കിയ ഈ മലപ്പുറം ജില്ലയിലെ ഒരു സ്ത്രീകളാണ് അല്ലേ ഇപ്പോ. അതുപോലെ തന്നെ എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കും ഈ ലോറി ഓടിച്ച് നടക്കുകയാണോ ഇത്താക്ക് എന്താ, അതായത് വർക്ക് തന്നെയാണോ എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ലൈഫിൽ ഇതന്നെയാണോ, അതായത് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പറയാം. ഹെവി ഡ്രൈവിംഗ് ചെയ്യണമെന്നില്ല, നമ്മളിങ്ങനെ ഇഷ്ടം ഫാഷൻ ആയതുകൊണ്ട് നമ്മൾ ഹെവി എടുത്തോന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സി എസ് സെന്റർ, മാറാക്കര സി എസ് സെന്റർ പാലിറ്റിയിലെ വാളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യലോ സേവനം. അപ്പൊ അവിടുത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെ, അവിടുത്തെ വണ്ടി ഇതൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ പറഞ്ഞ എന്റെ ഒഴിവിനനുസരിച്ച് ലൈസൻസ് എടുത്ത സ്ത്രീകൾക്ക് നമ്മൾ ഡ്രൈവിംഗ് ശരിയാക്കി കൊടുക്കണ്ടേ. ലൈസൻസ് എടുത്തിട്ട് പേടി ഉണ്ടാവുമല്ലോ ചില സ്ത്രീകൾക്കൊക്കെ, അപ്പൊ അവര് പറഞ്ഞിട്ട് അവർക്ക് നമുക്ക് അതിനെ ശരിയാക്കി കൊടുക്കണ്ടേ. അങ്ങനൊക്കെ ചെയ്യണ്ട. ലോഡും വണ്ടിയിൽ പോയിനോ, വലിയ ലോഡൊക്കെ വെച്ചിട്ട്? നമ്മള് ഫസ്റ്റ് ആളെ വെച്ചിട്ട് തന്നെയാണ് തിരൂര് ടൗണിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എത്ര വയസ്സായി? 38. ഇതിനു മുമ്പ് സാധാ ലൈസൻസ് എന്നെടുത്ത്? അത് 2009. 2009 ആ, അത് സാധാ ബൈക്കുണ്ടോ അതോ കാർ? അന്നേ ഓട്ടൊക്കെ ചെയ്യും. ഫോർ വീലർ അന്നേ ഓടിച്ചു. ഇങ്ങനെ ഒരു താല്പര്യം വരാം, അപ്പൊ വലിയൊരു ഹെവി ലൈസൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യത കുറവാണ് അല്ലേ, വെറുതെ ഒരു കൗതുകത്തിന് അല്ലെങ്കിൽ നമ്മളൊരു ഇൻട്രസ്റ്റിന് വേണ്ടി എടുത്തു മാത്രം. ഇങ്ങനെ താല്പര്യം വരാൻ കാരണം എന്താണ്, എന്ന് മുതൽ അതിന്റെ ഒരു താല്പര്യം തുടങ്ങിയത്? ഹെവിക്കോ? ഹെവിക്ക് നമുക്ക് ഇങ്ങനെ മറ്റെടുത്തപ്പോ നമുക്ക് വലിയ വണ്ടിയൊക്കെ ഓടിക്കണ കാണുമ്പോ ഒന്ന് ഓടിച്ചു നോക്കാം. അതെ, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ വട്ടപ്പാറ, വളാഞ്ചേരി വട്ടപ്പാറയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ വണ്ടികൾ കാണും. അപ്പൊ അങ്ങനെ വലിയ വണ്ടിയൊക്കെ ഈ പിന്നെ ഗ്യാസിന്റെ വണ്ടിയൊക്കെ വരുമ്പോ നമുക്ക് എന്താ അങ്ങനെ ഓടിച്ചു നോക്കിയാലും എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെ വന്നിരുന്നു. പക്ഷെ
അത് നടക്കോ ജീവിതത്തിൽ നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഹസ്ബൻഡിന്റെയും ഫാമിലിന്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എത്ര മക്കൾ? മൂന്ന് മക്കൾ. എന്താ പഠിക്കണേ? മൂത്ത മോള് ഫാത്തിമ റിൻഷ, അവള് പ്ലസ് ടു കഴിഞ്ഞു. രണ്ടാമത്തെ ആള് ഫാത്തിമ ഗസൽ, ആറാം ക്ലാസ് പഠിക്കുന്നു. മൂന്നാമത്തെ ആള് ആയിഷ. ഹസ്ബൻഡ് എന്താണ്? ഹസ്ബൻഡ് ഇവിടെ ഡ്രൈവർ തന്നെയാണ്. ഡ്രൈവർ തന്നെയാണ്. അപ്പോ ഡ്രൈവിംഗ് ഫാമിലി ആണ് അല്ലേ? താല്പര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോ എന്താ ആഗ്രഹം? വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ടാങ്കറിന്റെ ലൈസൻസ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ടാങ്കർ ലൈസൻസ് എടുക്കുന്നുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്. എടപ്പാളിലുണ്ട്. അതിന് എന്തൊക്കെയാണ് ഇപ്പൊ ഇനി വേണ്ടത്? അത് 3 ദിവസത്തെ ട്രെയിനിങ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അതിന്റെ നിയമങ്ങളാ പഠിക്കേണ്ടത്? എന്താണ്? എനിക്ക് ശരിക്കും അത് എന്താന്നുള്ള അറിയില്ല. അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ ആണുങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന മേഖലയിലേക്ക് കയറി അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. നിങ്ങൾ ഈ ഹെവി ലൈസൻസ് എടുക്കാൻ പോയ ടൈമില് അവിടെ സ്ത്രീകളൊന്നും ഉണ്ടാവില്ലല്ലോ. പുരുഷന്മാർ 45 പേരിൽ 44 ആണുങ്ങളിൽ ഒരു പെണ്ണാണ്. അപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ കിട്ടുന്നുള്ള? അവരെ ആ വന്ന പയ്യന്മാരൊക്കെ എനിക്ക് നല്ല ഭയങ്കര സന്തോഷമായി. അവര് പറഞ്ഞു, ഞാൻ ഹെവി എടുക്കുന്ന അന്നത്തെ ഒരു സലീം സാറായിരുന്നു. സാർ അന്ന് റിട്ടയർമെന്റ് വാങ്ങുന്ന ദിവസമായിരുന്നു. അപ്പൊ സാറിനും തന്നെ നല്ല സന്തോഷമായി. സാറ് പറഞ്ഞു, ഇത് വാങ്ങി വെച്ചിട്ട് എടുത്തു വെക്കരുത് ജുമൈല, നീ ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. കാരണം ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ഹെവി ലൈസൻസ് എടുക്കാൻ വരുന്നത്. ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടായിട്ട് കൂടിയിട്ട് ലൈസൻസ് എടുത്ത സമയത്തെ എന്തോടിച്ച്? ബസ് ഓടിച്ചാണോ കാണിച്ചുകൊടുത്ത്? ബസ് ഓടിച്ചാണ് കാണിച്ചത്. എത്ര സമയം എടുത്തു? ഫസ്റ്റ് ഇതിൽ തന്നെ റെഡി എല്ലാം കിട്ടി. പിന്നെ കുഴപ്പമൊന്നുമില്ല. ടീ, ബസ്സിന് നമുക്ക് ടീ ആണ് ഇടാറുള്ളത്. ആ ടീല് ഫസ്റ്റ് ട്രെയിനിൽ നമുക്ക് പോയി. കാരണം അത് ഒരു പ്രാവശ്യം എടുത്തിട്ട് നമുക്ക് പിന്നെ ആ ബസ്സിന്റെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സെക്കൻഡിൽ നമ്മൾ പിന്നെ റംലാനിലും ആയിരുന്നു. പിന്നെ സെക്കൻഡിന് പോയിട്ട് എടുത്തപ്പോ രണ്ടും ഒരുമിച്ച് കിട്ടി. എന്തായാലും പാസ്സായി. ഇനിയിപ്പോ ടാങ്കർ ഓടിക്കാൻ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫ്ലൈറ്റ് ഓടിക്കാനുള്ള പരിപാടി ഉണ്ടോ? ആളുകളൊക്കെ എന്താ പറയുന്നത് സാധാരണ രീതിയിൽ? ഇപ്പൊ നമ്മള് വണ്ടി ഓടിച്ചു പോകുമ്പോൾ നാട്ടുകാർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അവരും ഞാൻ ഇതൊക്കെ ഓടിക്കണേ കണ്ടിട്ടുള്ളത്. കോട്ടക്കൽ ഓടിച്ചു പറഞ്ഞില്ല ബസ് പബ്ലിക് ആയിട്ട്? ആ ടൈമില് എല്ലാവരും ഒന്നാമത് ആൾക്കാർക്ക് ഭയങ്കര ഒരു പെണ്ണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കാന്ന് പറയുമ്പോ അവർക്കൊക്കെ ഭയങ്കര എല്ലാരും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു ബസ് എടുക്കുന്ന ടൈമിൽ നമുക്ക് ആരും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഹൈ സ്പീഡിലായിട്ട് ലോഡൊക്കെ വെച്ച് ഓടാൻ കഴിയും. എന്തായാലും എല്ലാവിധ ആശംസകളും പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് തന്നെയാണ് വലിയത്. അപ്പൊ ഇതൊക്കെയാണ് ജുമലിത്തന്റെ കുറച്ച് വിശേഷങ്ങൾ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ജുമലിത്ത വർക്ക് ചെയ്യുന്ന, അതായത് സാധാരണഗതിയിൽ എല്ലാവരും ലൈസൻസ് എടുക്കുന്നത് പോലെയല്ല, ഈ ലൈസൻസ് കൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഉപകാരം ചെയ്യാന്നുള്ള ഒരു സേവനം കൂടി ചെയ്യുന്നൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യം ബസ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ അവിടെതാ ഇറങ്ങല്ലേ, നമ്മൾ സൈഡാക്കി ഇറക്കുക. മക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ വന്നിക്കണ്. നമ്മളവിടുന്ന് തിരിച്ചിങ്ങോട്ട് എത്തിയില്ലേ. ഇതിപ്പോ ആരൊക്കെ മക്കൾക്ക് ഇവിടുന്ന്? ആയിഷ, ഇനി ഒരാൾ കൂടെ ഉണ്ട്, വീട്ടിലുള്ള 3 പെൺമക്കളല്ലേ. പിന്നെ ഇത് അപ്പൊ കുഞ്ഞിപ്പാക്ക ഉണ്ട്, ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠ മൂത്തച്ഛൻ അല്ലേ. എന്താണ് നിങ്ങളെ ഫാമിലിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? എത്തുന്നത്? അപ്പൊ താല്പര്യം നമ്മൾ അതേപോലെ തന്നെ നിന്നുകൊടുത്തു. അപ്പോ എല്ലാവർക്കും ഭർത്താവ് കൂടെ അല്ല? ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് സി എച്ച് സെന്ററിൽ പോവാം. അങ്ങനെ നമ്മള് മാറാക്കര സി എച്ച് സെന്ററിലാണ് നിന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. ഇവിടുത്തെ ഇവരുടെ കുറച്ച് അഭിപ്രായങ്ങൾ തരാം. എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. അതുകൊണ്ട് തന്നെ അതൊന്ന് ചോദിച്ചു അറിയാം. അതുകൊണ്ടാണ് ഇവിടെ വന്നത് കേട്ടോ. മാറാക്കര സി എച്ച് സെന്റർ ആണിത്. അപ്പൊ ഇവരൊക്കെയാണ് സഹപ്രവർത്തകരാണ്. അപ്പം അവരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നേട്ടം നേടി. അതായത് നമ്മുടെ ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു ഹെവി ലൈസൻസ് ലഭിച്ചല്ലോ. അപ്പം എന്താണ് പറയാനുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറാക്കര സി എസ് സെൻ്ററിൻ്റെ തുടക്കം മുതൽ നമ്മളെ സജീവ വളണ്ടിയർ, വനിതാ വളണ്ടിയർ പ്രവർത്തകരാണ്. എല്ലാ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നമ്മോടൊപ്പമുള്ള ജുമൈലയുടെ ഈ നേട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ മാത്രമല്ല എല്ലാ വാഹനങ്ങളും നമ്മുടെ സി എസ് സെന്ററിന്റെ ഹോം കെയർ ആംബുലൻസ് വാഹനങ്ങളൊക്കെ ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്, ഓടിക്കാറുണ്ട്. ഓക്കെ, ഇവിടുന്നാണ് തുടക്കം തന്നെ പറയുവാണെങ്കിൽ അല്ലേ. ഇവിടെയുണ്ട് എല്ലാവർക്കും നമ്മുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഉണ്ടാകും.
അപ്പോൾ ഞങ്ങൾ പോവാണ് ജുമലത്താൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ അല്ലേ, ഈ അടുത്ത അച്ചീവ്മെൻ്റ് ഒക്കെ നടക്കട്ടെ, ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. അപ്പോൾ എന്തായാലും കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുകയാണ്. പിന്നെ ഇതുപോലുള്ള കൗതുകമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മാസ്റ്റർ പീസ് വ്ളോഗിൽ വരുന്ന കേട്ടോ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അങ്ങ് പോയിക്കോട്ടെ, ഓക്കെ ബൈ, നല്ലൊരു വീഡിയോ ആയിട്ട് കൊടുക്കണം, ബൈ.